നമസ്കാരം. വയനാട് ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളുമായി വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അന്തിമഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് ആദ്യഘട്ടമെന്നും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 148 മൃതദേഹങ്ങളാണ് ഇതുവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച 11 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇനി 206 പേരെ കൂടി കണ്ടെത്താനുമുണ്ട്. മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താനായി അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഈ 148 മൃതദേഹങ്ങളിൽ 66 മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ചുമതല പഞ്ചായത്തിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയുള്ള തെരച്ചിലുകൾക്ക് ഡ്രോൺ ബേസ്ഡ് റഡാർ അടിയന്തരമായി എത്തിക്കും. മൃതദേഹങ്ങൾ മതപരമായ ചടങ്ങുകളോടെ സംസ്കരിക്കണമെന്ന അഭ്യർത്ഥന മാനിച്ച് എല്ലാ മതസ്ഥർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും സർക്കാർ അവസരമൊരുക്കിയിട്ടുണ്ട്. ഈ ഒരു ദുരന്തത്തിൽ ഒരു ഗ്രാമം മുഴുവനായിട്ടാണ് നശിച്ചു പോയത്. അതുകൊണ്ട് ഫലപ്രദമായ സുരക്ഷിതമായ സ്ഥാനത്ത് പുതിയൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാർമല സ്കൂളിന് ബദലായിട്ട് പുതിയൊരു സംവിധാനം നിർമ്മിക്കുകയും ഇതിന്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വിദ്യാഭ്യാസ മന്ത്രി ഉടനടി വയനാട്ടിലേക്ക് എത്തുന്നതുമായിരിക്കും. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകുന്നതിനായുള്ള QR കോഡ് പിൻവലിക്കുകയും ഇത് ദുരുപയോഗപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് പിൻവലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി മുതൽ 9188894004 എന്ന നമ്പറിൽ പണം അയക്കാവുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 25 വീടുകൾ VD സതീശൻ മേൽനോട്ടം വഹിച്ച് നിർമ്മിക്കുന്നതായിരിക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കോട്ടക്കൽ ആര്യവൈദ്യശാല 50 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. കാന്തപുരവും വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CPM MPമാരും MLAമാരും 1 മാസത്തെ ശമ്പളവും കൈമാറും. സഖാക്കൾ കെ രാധാകൃഷ്ണൻ, ബികാശ് രഞ്ജൻ ഭട്ടാചാര്യ, ജോൺ ബ്രിട്ടാസ്, അമ്രാറാം, V ശിവദാസൻ, A A റഹീം, സുവെങ്കടേശൻ, R സച്ചിദാനന്ദം എന്നിവർ ദുരിതാശ്വാസ നിധിയിൽ പങ്കാളികളാകും. മാസശമ്പളമായ ഓരോ 1 ലക്ഷം രൂപ വീതം 8 ലക്ഷം രൂപയാണ് CPM MPമാർ സംഭാവന ചെയ്യുന്നത്. ഇതിനു പുറമെ MPമാരുടെ തദ്ദേശ വികസന ഫണ്ടിൽ നിന്നും മാർഗരേഖകളുടെ അടിസ്ഥാനത്തിൽ പുനർനിർമ്മാണ പദ്ധതികൾക്ക് സഹായവും നൽകും. CPI MLAമാർ അവരുടെ 1 മാസത്തെ വേതനമായ 50,000 രൂപയും CMDRF ഫണ്ടിലേക്ക് കൈമാറുന്നതായിരിക്കും.